ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പുതിയ ടേംസ് ഒക്കെയാണ് നോക്കിയത് അല്ലേ. ഫോർത്ത് മൊഡ്യൂളിലെ കുറച്ച് ടേംസ് ആണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലും നോക്കുന്നത്. ഇതിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേമും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോബ്ലമാണ് ഈ മൊഡ്യൂളിൽ വരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്, സിമ്പിൾ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. അപ്പം കോൺട്രാക്ടർ പ്രോഫിറ്റ്. കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പം നമ്മൾ ഒരു പണി ഏറ്റെടുത്ത് കോൺട്രാക്റ്റ് എടുത്ത്, അതായത് ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ച് ഒരു പണി ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ് കോൺട്രാക്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അയാൾ ഈ പണി ഏറ്റെടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ആരും ഒരു വർക്കും ചെയ്യില്ല. അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ കോൺട്രാക്ടറിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആയിട്ടാണ് എടുക്കുക എപ്പോഴും. അത് ഫിക്സ്ഡ് ആണ്, 10% എന്ന് പറഞ്ഞിട്ട്. ഇനി കോൺട്രാക്ടർ എടുക്കുന്ന പ്രോഫിറ്റിനെയാണ് 10%, അതിനെയാണ് നമ്മൾ 10% ഓഫ് വർക്ക്, വർക്കിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ 10% ആയിരിക്കും കോൺട്രാക്ടറുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി നമ്മൾ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഈ കോൺട്രാക്ടർ പ്രോഫിറ്റും കൂടെ അതിൽ കൺസിഡർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്താലല്ലേ കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പം ജനറലി 10% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് കൺസിഡേർഡ് ഫോർ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ്. ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം 15% ആക്കിയിട്ട് എടുക്കാറുണ്ട്. അതായത് 10% അല്ലാതെ 15% ആക്കാറുണ്ട്. ഇനിയിപ്പം വലിയ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ 10% എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൂടും. അപ്പം ആ കേസിലൊക്കെ ചിലപ്പം 8% പ്രോഫിറ്റും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേയൻസ് ചാർജസ് ആണ്. പിന്നെ നമുക്ക് ഒരു കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും പഠിക്കാണ്ട് കൺവേയൻസ് ചാർജസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി കൺവേയൻസ് ചാർജ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി അല്ലേ. അപ്പം കൺവേയൻസ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് റിക്വയർഡ് ടു ബ്രിങ് ദ മെറ്റീരിയൽസ് ഫ്രം ദി സോഴ്സ് ടു ദ സൈറ്റ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നമ്മളത് ഓൾറെഡി. അതായത് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ സൈറ്റിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് എത്രമാത്രം കാശാവും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവേയൻസ് ചാർജസ്. നെക്സ്റ്റ് നമ്മൾ കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് ടു കൺസ്ട്രക്ഷൻ സൈറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോമീറ്റർ. അതായത് ഇപ്പം നമ്മളെ സൈറ്റിൻ നമ്മുടെ സൈറ്റിൽ നിന്ന് ആ സോഴ്സ് ഓഫ് മെറ്റീരിയൽസിലോട്ടിൽ എത്ര ഡിസ്റ്റൻസ് ഉള്ളതെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോമീറ്റേഴ്സിലായിരിക്കും. കോസ്റ്റ് ഓഫ് കൺവേയൻസ് ഓഫ് മെറ്റീരിയൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലീഡ്. ലീഡെന്ന് എന്താ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ലീഡും ലിഫ്റ്റും. അതായത് ഇപ്പം ഒരു മെറ്റീരിയൽ അതിൻ്റെ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവ്സ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ് ഐറ്റം. കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഐറ്റത്തിന്, അതായത് ഇപ്പം ഒരു യൂണിറ്റ് കോൺക്രീറ്റ് ആണെന്ന് വിചാരിച്ചു, ഒരു മീറ്റർ ക്യൂബ്. കോൺക്രീറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇപ്പം മീറ്റർ ക്യൂബിലാണ്. അപ്പം ഒരു യൂണിറ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ മെഷറിംഗ് യൂണിറ്റ് ഏതാണ്? മീറ്റർ ക്യൂബ്. അപ്പം ഒരു മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് ടോട്ടൽ എന്തുമാത്രം മെറ്റീരിയൽ കോസ്റ്റ് ആവും? ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. അതാണ് എന്ത് ചെയ്യുന്നത്? കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഒരു മീറ്റർ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഐറ്റത്തിന് എത്രമാത്രം ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് ആകും എന്നാണ് നമുക്ക് എന്ത് തരുന്നത്? കൺവേയൻസ് സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺവേയൻസ്, ലോഡിങ്, അൺലോഡിങ്, സ്റ്റാക്കിംഗ് ചാർജസ് എക്സെട്ര. കൺവേയൻസ് എന്ന് പറഞ്ഞാൽ അതാ ട്രാൻസ്പോർട്ടേഷനുള്ള കാശ്. പിന്നെ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് സൈറ്റിൽ നിന്ന് നമുക്കൊരു ലോറിയിൽ കയറ്റേണ്ടി വരും.
അപ്പോൾ അതിന് ലോഡിംഗ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്, അത് അൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അൺലോഡിംഗ് ചാർജ് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ സ്റ്റാക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അൺലോഡ് ചെയ്ത് വെച്ച സാധനം നമുക്കിപ്പോൾ ഒരു വെറുതെ അവിടെ അങ്ങ് വെച്ചാൽ പോരല്ലോ, നമുക്ക് അടുക്കി പെറുക്കി നമ്മുടെ സൈറ്റിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അതായത് ഇപ്പം ഇവർ ഇപ്പം അൺലോഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം ജസ്റ്റ് അവിടെ ഇറക്കി തരികയുള്ളൂ. അപ്പം നമ്മുടെ സൈറ്റിൽ അത് കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അങ്ങനെ നമുക്ക് വെക്കണമെങ്കിൽ നമ്മളൊരു പണിക്കാരനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് കാശ് കൊടുത്ത് തന്നെ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള, അതായത് ഈ സ്റ്റാക്കിങ്ങിൻ്റെ വേർഡ് മീനിങ് എന്താ, നമ്മളൊരു കൂന കൂട്ടുക പോലെ, കൂന കൂട്ടുക, അതാണ്. അപ്പം അതിന് വരുന്ന ചാർജസ്സാണ് സ്റ്റാക്കിംഗ് ചാർജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺവേൻസ് സ്റ്റേറ്റ്മെൻ്റ് എന്താണ്, നമുക്ക് ഒരു യൂണിറ്റ് ഐറ്റത്തിന് ടോട്ടൽ എത്ര മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുള്ളതാണ് നമുക്ക് ഒരു കൺവേൻസ് സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്, ഫോം ഓഫ് കൺവേൻസ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു കൺവേൻസ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സ്ഡ് ഫോമാറ്റ് ആയിരിക്കും. അതിലെന്തൊക്കെ ഉണ്ടാവും, ഫസ്റ്റ് കോളം സീരിയൽ നമ്പർ ആയിരുന്നു, സെക്കൻഡ് കോളം മെറ്റീരിയൽസ്, തേർഡ് കോളം കോസ്റ്റ് സോഴ്സ്, പിന്നെ അതായത് സോഴ്സിൽ ആ മെറ്റീരിയൽസിന് എത്രമാത്രം കോസ്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ യൂണിറ്റ് പെർ കിലോഗ്രാം ആണോ എന്താണോ യൂണിറ്റ്, ലീഡ് ഇൻ കിലോമീറ്റർ, അതായത് സൈറ്റിലേക്ക് സോഴ്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, കൺവേൻസ് ചാർജ് പെർ കിലോമീറ്റർ, അതായത് ഒരു കിലോമീറ്ററിന് എത്ര രൂപയാകും കൺവേൻസറിൽ നിന്നുള്ളതാണ്, ഇത്രയും ചേർന്നതാണ് ഒരു കൺവേൻസ് സ്റ്റേറ്റ്മെൻറ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വർക്ക്ഔട്ട് ദി റേറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ ബ്രിക്ക് വർക്ക് ഇൻ സിമെൻറ്റ് മോർട്ടാർ 1:5. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലുള്ള ബ്രിക്ക് വർക്കിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണം. ആ ബ്രിക്ക് വർക്കിൻ്റെ റേഷ്യോ, അതായത് സിമെൻറ്റ് മോർട്ടാർ റേഷ്യോ 1:5 ആണ്. എന്താണ് സിമെൻറ്റ് ഈസ് ടു സാൻഡ് അല്ലേ, നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മൾ സിമെൻറ്റ് സാൻഡ് മോർട്ടാർ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ലേബർ എത്ര വരുന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, കൺവേൻസ് ചാർജും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെറ്റീരിയൽ ടോട്ടൽ എത്ര വരും നമ്മൾ കണ്ടുപിടിക്കണം, മെറ്റീരിയലിൻ്റെ റേറ്റ്. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ലേബറിൻ്റെ ടോട്ടൽ എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് കണ്ടുപിടിക്കണം, കൺവേൻസ് ചാർജ് ടോട്ടൽ എത്രയാവുമെന്ന് കണ്ടുപിടിക്കണം. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ എത്ര റേറ്റ് ആകും എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പം നമ്മളോട് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി, മെറ്റീരിയൽസ്, റേറ്റ് തന്നിട്ടുണ്ട്. അതിൽ 500 നമ്പേഴ്സാണ് ബ്രിക്സ് വേണ്ടത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6000 പെർ 1000 നമ്പേഴ്സാണ്, അതായത് 6000 രൂപയാണ് 1000 എണ്ണത്തിന്. അപ്പം ഒന്നിന് എത്ര രൂപയായിരിക്കും, 6 രൂപയല്ലേ, 6000 by 1000 ചെയ്യുമ്പം 6 rupees അല്ലേ. ഇനി അടുത്തത് ക്വാണ്ടിറ്റി 40 kg ആണ് നമുക്ക് വേണ്ടത്, സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി 40 kg വേണം. റേറ്റ് 400 പെർ ബാഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 0.24 m³ സാൻഡ് ആണ്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3000 പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടിരിക്കുന്ന ലേബർ എത്ര വേണം എന്നുള്ളതാണ്. 0.7 ബ്രിക്ക് മേസൺ നമുക്ക് 0.7 ആണ് വേണ്ടത്, മെൻ വേണ്ടത് 0.35 ആണ്, വുമൺ വേണ്ടത് 1.2 ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ 0.7, 0.35 എന്നൊക്കെ എഴുതിയിട്ടുള്ളതെന്ന്. അതായത് നമുക്കിപ്പം നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിൻ്റെയൊക്കെ കുറിച്ചിട്ട്. അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്കിപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര മേസൺ വേണം, അതായത് ഒരു മീറ്റർ ക്യൂബ് വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര മേസൺ വേണം, എത്ര മെൻ വേണം, അല്ലെങ്കിൽ ഒരു ബ്രിക്ക് മേസണിൽ ഒരു ദിവസം എത്ര മീറ്റർ ക്യൂബ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് ഉണ്ട്. അപ്പം അത് പ്രകാരം ഇപ്പം ഒരു ഫുൾ ഡേ വേണ്ടി വരില്ല, അപ്പോൾ ഒരു 0.7 ബ്രിക്ക് മേസൺ മതിയാവും. നമ്മൾ കാൽക്കുലേഷനിൽ അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ, 0.7 മതിയും. അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ വേണ്ട അയാൾക്ക്,
അത്രയും ഇല്ല അവർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി റേറ്റ് എന്ന് പറയുന്നത് 800 ഈച്ച് ഡേ ആണ്. ഒരു ദിവസം പണിയെടുക്കണമെങ്കിൽ എത്രയാണ്? 800 rupees ആണ് ബ്രിക്ക് മേസന് വേണ്ടത്. മെന്നിന് 750 പെർ ഈച്ച് ഡേ ആണ്, വുമണിന് 600 പെർ ഈച്ച് ഡേ. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? കൺവേയൻസ് ചാർജ് ആണ്. ഓരോ മെറ്റീരിയൽസും അതിൻ്റെ ഡിസ്റ്റൻസും കിലോമീറ്ററും തന്നിട്ടുണ്ട്, റേറ്റും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, യൂണിറ്റ്, റേറ്റ് പെർ എമൗണ്ട്. ഓക്കെ, ഇപ്പം ബ്രിക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള, നമുക്ക് 500 എണ്ണമാണ് വേണ്ടത്. നമ്പറായിരുന്നു യൂണിറ്റ്, അതായത് എത്ര നമ്പറാണ് വേണ്ടത് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6000 പെർ 1000, അപ്പം 6 രൂപയാണ്. 500 × 6 ചെയ്യുമ്പോൾ നമുക്ക് 3000 കിട്ടും. അതുപോലെ നമ്മൾ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യാം, എമൗണ്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇൻറ്റു അതിൻ്റെ റേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, റേറ്റ് പെർ 50 kg ആണ്. ഇപ്പോൾ 400 × 50 ചെയ്യാം, അതേ ഇൻറ്റു 40 ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ എമൗണ്ട് കിട്ടി. അങ്ങനെ നമ്മൾ ഓരോ സാൻഡിൻ്റെയും ഇതിൻ്റെ എല്ലാം റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, ലേബേഴ്സാണ്. ലേബേഴ്സിൻ്റെ ടോട്ടൽ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ബ്രിക്ക് മേസൺ നമുക്ക് 0.7 ആണ് വേണ്ടത്. അപ്പോൾ 0.7 × 800 നമ്മൾ ചെയ്യുമ്പോൾ 5560 കിട്ടും. അതുപോലെ മെന്നിൻ്റെയും വുമൻ്റെയും കൂലി, അതാണ് നമുക്കിപ്പം കിട്ടുന്നത്. അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി എന്തൊക്കെ കിട്ടി, മെറ്റീരിയൽസിൻ്റെ റേറ്റും കിട്ടി, അതിനെത്ര ലേബറിന് ലേബർ ചാർജ് ആവുന്നുള്ളതും കിട്ടി. പക്ഷെ നമ്മൾ ഇനി എന്തും കൂടെ ആഡ് ചെയ്യണം, അതിൻ്റെ കൂടെ കൺവേയൻസ് ചാർജും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കൺവേയൻസ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കറിയാം അതിൻ്റെ സോഴ്സിൽ നിന്ന് എവിടെയോട്ടുള്ളതാണ്, അതിന് സൈറ്റിലോട്ടുള്ള ഡിസ്റ്റൻസിൽ എത്ര കോസ്റ്റ് ആവുന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ സിമെൻറ്റ് 15 kg ആയിരുന്നു, റേറ്റ് 50 ആണ്. അപ്പോൾ 15 × 50 ചെയ്യുമ്പോൾ 750 ആകും. അടുത്ത സാൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 27 ആയിരുന്നു, റേറ്റ് 15 ആണ്. അപ്പോൾ 27 × 15 ചെയ്യുമ്പോൾ 405. ഇനി ബ്രിക്ക് 20 × 2 ചെയ്യുമ്പോൾ 400. അപ്പോൾ കൺവേയൻസ് ചാർജസ് പ്ലസ് നമുക്ക് ഈ വരുന്ന മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും എമൗണ്ടും കൂടെ ആഡ് ചെയ്യാം. അതായത് ഈ ടോട്ടൽ എമൗണ്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ എത്ര കോസ്റ്റ് എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഈ ടോട്ടൽ കോസ്റ്റ് വർക്കിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10% കോൺട്രാക്ടറെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഈ കിട്ടിയ തുകയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, 10% കോൺട്രാക്ടർ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടലിൽ നമുക്ക് ഈ വർക്കിന് വേണ്ട എമൗണ്ട് കിട്ടും. അതായത് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7851 rupees ആണ്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം, ഈ മൊഡ്യൂളിൽ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളേ ഉള്ളൂ. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം ഇതേ ടൈപ്പുള്ള, നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. സിമ്പിൾ ടൈപ്പ് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, ആകെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള സിമ്പിൾ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ കണ്ടുപിടിക്കുന്ന എന്താണ്, ടോട്ടൽ കോസ്റ്റ് മാത്രം കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് ഈ പ്രോബ്ലം നോട്ട്ബുക്കിലോട്ട് എഴുതി ഇന്ന് തന്നെ ക്ലാസ് റൂമിൽ, ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ.